ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നോനസ് കിച്ചൺ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാബീനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോയ വരട്ടിയത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഫ്രൈ ചെയ്തിട്ട് ആണ് വരട്ടിയെടുക്കുന്നത്. ഫ്രൈ ചെയ്ത് തന്നെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ ഒരു അരമണിക്കൂറൊന്ന് സോയ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. ഞാനിവിടെ ചെറിയ സോയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു അറയേഴ് ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഒരു ആറോ എട്ടോ അല്ലി എടുത്തിട്ടുണ്ട്. അതൊന്ന് നെടുകെ ഇതുപോലെ ഒന്ന് പൊളിച്ചെടുത്താണ് നമുക്കിത് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് അല്പം വലിയ ജീരകം, ഒരു നുള്ള് ഉലുവ, മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണുണ്ട്, മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണുള്ളൂ, മുളക് പൊടി ഒരു ടീസ്പൂണ്, ഒരൽപ്പം ഗരം മസാല, അതുപോലെ കാശ്മീരി ചില്ലി ഒരൽപ്പം, പിന്നെ തേങ്ങ കൊത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്യണം. അതുപോലെ ഒരു തക്കാളി, രണ്ട് പച്ചമുളക്, സവാള രണ്ടെണ്ണം. അപ്പോൾ സവാള തേങ്ങ തക്കാളി എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമെല്ലാം മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓട്ടപാത്രത്തിനകത്ത് കുറച്ച് സമയം ഒന്ന് കോരി വെക്കുക. വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം ഇതുപോലെ ഒരു ചട്ടി വെച്ചു എണ്ണ ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം സോയ അതിനകത്തിടുക. എന്നിട്ട് ഈ ഒരു നിറമാവുന്ന വരെ ഒന്ന് വറുത്ത് കോരി മാറ്റുക. അതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. ഇനി ആ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തേങ്ങ കൊത്തൊന്ന് വറുത്ത് കോരുക. പിന്നെ അതുപോലെ രണ്ട് പച്ചമുളകും നേരത്തെ കട്ട് ചെയ്ത ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി അതും കൂടെ ഒന്ന് വറുത്ത് കോരുക. കൂടെ കറിവേപ്പിലയും കൊണ്ടൊന്ന് കോരിയെടുക്കുക. വേറൊരു പാനടുപ്പത്ത് വെച്ചു, അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം ആ വലിയ ജീരകം ഇട്ടു, അതൊന്ന് ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ചേർത്തു, അതൊന്ന് വഴറ്റി എടുക്കുക. അതിനുശേഷം നന്നായിട്ട് മൂത്ത് പോകണ്ട. അതിനുശേഷം തന്നെ നമ്മൾ ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിരുന്നു, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കുക, അതും നന്നായിട്ട് മൂത്ത് പോകണ്ട. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർക്കുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി കട്ട് ചെയ്ത തക്കാളി ഒന്ന് ചേർക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ മസാലകളെല്ലാം കൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ സോയ വറുത്ത കോരി മാറ്റിയ സമയത്ത് അല്പം ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഇത് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി അതിലേക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയ സോയ, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വലിയ ജീരകം, ഉലുവ, ഇതെല്ലാം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. മസാലയെല്ലാം ഒന്നും കൂടെ സോയയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പം പാകമായി വന്നിട്ടുണ്ട്. നല്ല കൊതിയൂർന്നൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മൾ സോയ വറുത്തെടുത്ത് ചെയ്യുന്നതാകും നമ്മുടെ ടേസ്റ്റ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലൂടെ ചേർക്കാം. ഇത് രണ്ടും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ വരുന്ന ഉള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.